നമസ്കാരം, ഞാൻ നിഹാര മനോജ്, 8ാം ക്ലാസ് വിദ്യാർത്ഥിനി. ചുറ്റുകൊള്ളുന്ന ജീവിതാനുഭവങ്ങളെയും ചുറ്റുമുള്ള ജീവിതങ്ങളെയും അതിശയകരമായ രീതിയിൽ നമ്മിലേക്ക് സംക്രമിപ്പിക്കാൻ സാധിച്ച അനുഗ്രഹീത കഥാകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. സഹജ പ്രതിഭയുടെ ഊർജത്തിലൂടെ അത്യുന്നതങ്ങളിലെത്തിയ കഥാകൃത്ത്, മലയാള നോവൽ സാഹിത്യത്തിന് പുതു ചൈതന്യം നൽകിയ സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു ബഷീർ. മറ്റുള്ളവർക്ക് അത്ര ശ്രദ്ധേയമല്ലാത്ത വസ്തുതകൾ നർമ്മമാക്കി അവതരിപ്പിക്കുന്ന കഥാകൃത്ത്, അദ്ദേഹത്തിൻ്റെ രചനാ വൈഭവത്തിൽ ഉൾത്തിരുന്ന കൃതികൾ മലയാളികളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഇന്നും നിലകൊള്ളുന്നു. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ശ്രദ്ധേയമായ രചനയാണ് ബാല്യകാലസഖി. മജീദും സുഹറയുമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. കണക്കുശാസ്ത്രത്തിൽ പുതിയ തത്വം കണ്ടുപിടിച്ചുകൊണ്ട് വായനക്കാരെ രസിപ്പിച്ചുവെങ്കിലും മജീദ് നൽകിയ ഉത്തരത്തിലൂടെ ക്രിയാത്മകമായും ആത്മനിഷ്ഠമായും ചിന്തിക്കാനുള്ള ബഷീറിൻ്റെ കഴിവാണ് വ്യക്തമാവുന്നത്. മാനത്തോളം ഔന്നിത്യമുള്ള സങ്കല്പ സൗധത്തെ സ്വപ്നം കണ്ട കഥാനായകൻ, ഹോട്ടലിലെ എച്ചിൽ പാത്രങ്ങൾ കഴുകുന്ന ജീവിത ചിത്രങ്ങൾ വായനക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാണ്. രസകരവും ചിന്തോദ്ദീപകവുമായ എന്തെന്തു കാര്യങ്ങളാണ് മജീദിൻ്റെയും സുഹറയുടെയും അനുഭവങ്ങളിലൂടെ കഥാകൃത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ നിന്നും വലിച്ചു ചിന്തിയ ഒരേട് എന്ന് MP പോൾ വിശേഷിപ്പിച്ച കൃതിയാണിത്. അതിൻ്റെ വക്കിൽ രക്തം പുരണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് വെറുതെയല്ല. തൻ്റെ ജീവിതാനുഭവമാണ് ബാല്യകാലസഖിയിലൂടെ ബഷീർ ചിത്രീകരിക്കുന്നത്. തൻ്റെ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങൾ തനത് ശൈലിയിൽ ആവിഷ്കരിച്ച അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ രചനയാണ് പാത്തുമ്മയുടെ ആട്. ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് പാത്തുമ്മയും ആടും. സ്വന്തം കുടുംബത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണ സ്ത്രീയായ പാത്തുമ്മയുടെ ആടിന് വീടിനുള്ളിൽ അമിത സ്വാതന്ത്ര്യമാണുള്ളത്. ബാല്യകാലസഖിയും ശബ്ദങ്ങളും അകത്താക്കിയ ഈ ആടിൻ്റെ അമിത സ്വാതന്ത്ര്യത്താലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഫലിത രൂപത്തിൽ വ്യാഖ്യാനിക്കുകയാണ് കഥാകൃത്ത്. ആരിലും കൗതുകം ജനിപ്പിക്കുന്ന ഇത്തരം നിരവധി കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ തൂലികയിൽ ജന്മമെടുത്തിട്ടുണ്ട്. മന്ദൻ മുത്തപ്പയും ആനവാരി രാമൻ നായരും പൊൻകുരിശു തോമയും സാറാമയും സൈനബിയും എല്ലാം ചേർന്ന് ബഷീർ വായനക്കാരിലുണ്ടാക്കുന്ന അനുഭവ തീവ്രത അത്ര എളുപ്പത്തിൽ വിവരിക്കാവുന്നതല്ല. ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ജീവിതങ്ങൾ കണ്ട, സുഖദുഃഖങ്ങളെ ഒരുപോലെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ ബഷീർ എഴുത്തുകാരൻ എന്നതിലുപരി ഒരു വലിയ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രശസ്ത കൃതിയാണ് നീലവെളിച്ചം. ഒരെഴുത്തുകാരനും താൻ താമസിക്കുന്ന വീടിനെ വേട്ടയാടുന്ന പ്രേത സ്ത്രീയും തമ്മിലുള്ള അതുല്യമായ സൗഹൃദമാണ് ഭാർഗവീ നിലയത്തിൽ ബഷീർ ചിത്രീകരിക്കുന്നത്. ആത്മകഥാംശം അടങ്ങിയതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ രചനയും. ചങ്ങമ്പുഴയെ ചിത്രകാരനാക്കി സങ്കല്പിച്ചുകൊണ്ട് അദ്ദേഹം രചിച്ച കൃതിയാണ് വിട്ടികളുടെ സ്വർഗം. ഇത് മലയാളത്തിലെ ആധുനിക ക്ലാസിക്കായി കണക്കാക്കപ്പെടുന്നു. ഏറെ വിമർശന പീരങ്കികൾ ഏറ്റുവാങ്ങിയ അദ്ദേഹത്തിൻ്റെ നോവലാണ് ശബ്ദങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭീകരത പശ്ചാത്തലമാക്കി രചിച്ച നോവലാണിത്. ഒരു സൈനികനും എഴുത്തുകാരനും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് നോവൽ വികസിക്കുന്നത്. പാത്തുമ്മയുടെ ആടിലെ ഈ പുസ്തകം തിന്നാൻ ഈ ആട് ധൈര്യപ്പെടുമോ എന്ന പ്രസ്താവന ശബ്ദങ്ങൾ എന്ന നോവലിനെ കുറിച്ചുള്ളതാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്നും പ്രകൃതിയിലെ വസ്തുക്കളിൽ അവർക്കും അവകാശമുണ്ടെന്നും വിളിച്ചോതുന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതിയാണ് ഭൂമിയുടെ അവകാശികൾ. 2 ഏക്കർ സ്ഥലം വാങ്ങി അതിൽ സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥാനായകൻ്റെ സ്വപ്നങ്ങൾ തകർത്തുകൊണ്ട് ഭൂമിയിലെ വ്യത്യസ്ത ജീവിവർഗങ്ങൾ അവിടം കീഴടക്കുന്നു. എന്നാൽ അവയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭാര്യയെ അദ്ദേഹം തടയുകയാണ് ചെയ്യുന്നത്. ഭൂമിയിലെ വസ്തുക്കളിൽ അവയ്ക്കും അവകാശമുണ്ടെന്ന് പറഞ്ഞാണ് ബഷീർ ഭാര്യയെ തടയുന്നത്. വർത്തമാനകാലത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന രചനയാണിത്. മതിലുകൾ, ബാല്യകാലസഖി, നീലവെളിച്ചം തുടങ്ങിയ രചനകൾ ചലച്ചിത്രമാക്കിയിട്ടുണ്ട്. രചനകൾ പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടു.
വായനക്കാരെ ഒരുപോലെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഈ കഥാകൃത്തിന് 1982 ഭാരതത്തിലെ 4th ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ ലഭിച്ചു. 1992 ലളിതാംബിക അന്തർജനം അവാർഡും 1993 മുട്ടത്ത് വർക്കി അവാർഡും വള്ളത്തോൾ അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി. വായനക്കാരെ തൻ്റെ തൂലിക കൊണ്ട് പുളകം കൊള്ളിച്ച ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ 1994 ജൂലൈ 5 നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ രചനകളും ജാതിമത ഭാഷഭേദമന്യേ വായനക്കാരുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്നു. നന്ദി, നമസ്കാരം.